ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാനൊരു 3 കപ്പ് അരി, ബസ്മതി റൈസാണ്. അത് ഞാൻ 1/2 മണിക്കൂർ കുതിർത്ത് വാരി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ചേർക്കാനുള്ളതായ വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റ് 1 കപ്പ്, ബീൻസ് 1 കപ്പ്, കോളിഫ്ലവർ 1 കപ്പ്, സവാള 1 വലുത് അരിഞ്ഞെടുത്തത്, പിന്നെ ഒരു മിക്സർ വെജിറ്റബിൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പച്ചപ്പട്ടാണിയുണ്ട്, കോൺ, ഇങ്ങനെ കുറച്ചെല്ലാം കൂടെ ചേർത്ത് 1/4 കപ്പ്, പിന്നെ ക്യാപ്സിക്കം 1/2 കപ്പ്, പിന്നെ ഇത് മല്ലിയില. ഇത് നമുക്ക് അരിക്കകത്തിട്ട് വേവിക്കാനായിട്ടുള്ളതാണ്. ഇത് കുറച്ച് ഗ്രാമ്പുമുണ്ട്, വട്ടയുണ്ട്. ഇതൊരു 3 സ്പൂൺ നാരങ്ങാ നീര്, ഒരു മീഡിയം നാരങ്ങ പിഴിഞ്ഞ നീരുണ്ട്. ഉപ്പ് ആവശ്യത്തിന്, നെയ്യോ ബട്ടറോ കുറച്ച് ഓയിലും ചേർക്കുവേ, ചില്ലി സോസ്, സോയാ സോസ്, ടൊമാറ്റോ സോസ്. കുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാം അളവ് ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ഞാൻ അരി വേവിക്കാനായിട്ട് വെള്ളം ഇട്ടു, വെള്ളം തിളച്ചു വരുന്നു. അപ്പം ഞാൻ അതിനകത്തോട്ട് പട്ട കുറച്ച്, വളരെ കുറച്ചേ ഉള്ളേ, പട്ട, ഗ്രാമ്പു, ഉപ്പ് 1/2 ടേബിൾ സ്പൂൺ, ലെമൺ ജ്യൂസ് 1 ടേബിൾ സ്പൂൺ. അതിലോട്ട് വേണം നമുക്കിനി ഈ അരി ഇടാനായിട്ട്. 3 കപ്പ് ബസ്മതി റൈസാണ്. ചോറ് വെന്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒന്ന് ഞെക്കി നോക്കുമ്പോൾ ഒരു 1/2 പാകത്തിൽ കൂടുതലേ വേകാവുള്ളൂ, ഒത്തിരി വെന്ത് പോയാൽ കുഴഞ്ഞു പോകും. ഞാൻ ഈ വെജിറ്റബിൾ എല്ലാം കൂടെ എളുപ്പത്തിന് വേണ്ടി അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ആവിയിൽ കയറ്റുകയാണ്. 1/4 കപ്പ് വെള്ളം ഇത്രയും വെജിറ്റബിളിനെ. വഴന്നു വരാനുള്ള താമസം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നീ ചെയ്തിട്ട് നമ്മൾ വഴറ്റ് കാണുന്നുണ്ട്. പെട്ടെന്നാകും എളുപ്പത്തിന് വേണ്ടിയിട്ട്. 2 മിനിറ്റ് ഞാൻ ഇതൊന്ന് ആവി വെച്ചൊന്ന് വേവിച്ചെടുത്താണ്. അധികം വെന്ത് പോകരുതേ, ലേശം വെള്ളം ഒഴിക്കാം. നമ്മൾ കുക്കിങ് തുടങ്ങുകയാണേ. ആദ്യമേ നെയ്യ് ഈ 1 ടേബിൾ സ്പൂണിന് ഒരു 4 സ്പൂൺ നെയ്യുണ്ട്. ഇത് മെൽറ്റ് ചെയ്ത് വന്നപ്പോൾ, അപ്പോൾ ഒത്തിരി നെയ്യ് അങ്ങ് ഇടേണ്ട, എല്ലാ അസുഖമൊക്കെ ഉള്ളവർക്കാണെന്നേ അധികം നെയ്യ് നല്ലതല്ലല്ലോ. അപ്പം അതിൻ്റെ കൂടെ കുറച്ച് ഓയിലും കൂടെ ഒഴിക്കുകയാണേ. ചൂടാകുമ്പോൾ ജിഞ്ചറ്, ഗാർലിക്ക്, ഗ്രീൻ ചില്ലി ഇത്രയും ഞാൻ ഒന്ന് ചതച്ചെടുത്തതാണ്, അത് ഇട്ട് കൊടുക്കുക. ഇമാതിരി ഒന്ന് മുരിഞ്ഞു വന്നു, ഇളകിക്കൊണ്ടിരിക്കണം, മീഡിയം ഫ്ലെയിമിലിടണം. എന്നിട്ട് നമ്മൾ ആവി കയറ്റി വെച്ചിരിക്കുന്നത് വെജിറ്റബിൾസ് എല്ലാം കൂടി ഇടുന്നു. നന്നായിട്ട് വഴറ്റുക, മീഡിയം ടീയിലിട്ടാൽ മതി. ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് ചേർത്തിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. വെജിറ്റബിളെല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. 1-8 മിനിറ്റ് എടുത്തു. നമ്മൾ ആവി കയറ്റാതെ ഇടുകയാണെങ്കിൽ കുറേ സമയം എടുക്കും വഴന്നു വരാൻ. അതിനാണ് ഞാനിന്ന് ചെറുതായിട്ട് ആവി കയറ്റിയിട്ടത്. ഇട്ട് ഇനിയിപ്പം നമ്മൾ തീ കുറച്ചിടുക, എന്നിട്ട് ബാക്കി സോസുകൾ. മല്ലിയില ഇടുകയാണേ. സോയാ സോസ് 1 വലിയ സ്പൂണ്, 1.5 സ്പൂൺ. ചില്ലി സോസ്, നമ്മൾ പച്ചമുളക് നേരത്തെ ഇട്ടതാണ്, അതുകൊണ്ട് ചില്ലി സോസ് 1-2 സ്പൂൺ. ടൊമാറ്റോ സോസും 2 സ്പൂൺ. ഇളക്കി കൊടുക്കുക. തീ അല്പം കൂടെ കൂട്ടിയിടാം, കാരണം വെള്ളം വായും പോലെ തോന്നുന്നുണ്ട്. ഒന്ന് വരട്ടെ. ആ നെയ്യും ഓയിലെല്ലാം ഉണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഓപ്ഷനിലാണേ 3 മുട്ട. മുട്ട ഇടണം നിർബന്ധമില്ല, കാരണം വെജിറ്റേറിയൻസ് മുട്ട അവർക്ക് ഇഷ്ടമില്ലല്ലോ, അതുകൊണ്ട് മുട്ട ഇടണം നിർബന്ധമില്ല. ഞാനിതൊരു 3 കോഴിമുട്ട അടിച്ച് വെച്ചതാണ്.
മുട്ടകൂടി മിക്സ് ചെയ്ത് പച്ചട്ട നന്നായിട്ട് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരുന്ന ജ്യൂസ് നാരങ്ങാ നീര് നമ്മൾ ഒരു ടീസ്പൂൺ നേരത്തെ ഒഴിച്ചായിരുന്നു, ഇതിപ്പോൾ 1.5 ടീസ്പൂൺ ഉണ്ട്. ഇത് ഓപ്ഷനില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇത് കിസ്മിസും കാഷ്യൂവും കൂടെ വറുത്ത് വെച്ചിരിക്കുന്നതാണ്. കുറച്ച് ഇതിനകത്ത് ചേർക്കാം ഇതിൻ്റെ കൂടെ, ബാക്കി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വെച്ചേക്കാം. ഇനി നമ്മൾ ഉപ്പും ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ ഇപ്പം വേണം ചേർക്കാൻ. ഉപ്പൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ചോറ് ചേർക്കാം. തീ കുറച്ചിടുക മാക്സിമം. ചോറെല്ലാം ഇട്ടിട്ട് തീ മാക്സിമം കുറയും. തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇതും നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്തു. ഇനി നമ്മൾ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. എന്നിട്ട് മല്ലിയിലയും കാഷ്യൂ കിസ്മിസ് വറുത്തതും കൂടെ ചേർത്തിട്ട് ഗാർണിഷ് ചെയ്യും. മല്ലിയില നെയ്യിൽ വറുത്ത് കോരിയ കിസ്മിസ് കാഷ്യൂ നട്ട് ഇതൊക്കെ നമ്മൾ നേരത്തെ ചേർത്തതാണ്. ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം ഓപ്ഷനിലാണ്, വേണ്ടിയവർക്ക് ചേർത്താൽ മതിയാവുന്നേ. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്.